ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ കുറച്ച് ദിവസമായി നിങ്ങളുമായിട്ട് കുറച്ച് വീഡിയോസിലൊക്കെ വന്നിട്ട്. ഇപ്പോൾ ഞാനൊരു ഇടവേളയ്ക്ക് ശേഷം ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ നമുക്ക് 2021 മികച്ച 8 ക്യാമറകളെ ഒന്ന് പരിചയപ്പെടാം. അതിൽ ആദ്യത്തെ US R6 ആണ്. US R6 പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു 20 MP വരുന്ന ഫുൾ ഫ്രെയിം ക്യാമറയാണ്. ഫുൾ ഫ്രെയിം ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മിഡ് സൈസ് ഫുൾ ഫ്രെയിം ക്യാമറയാണ് US R6. ഇപ്പോൾ US R6 കൂടുതൽ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിതിൽ 4K 30p റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. US R6 ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്കറിയാൻ സാധിക്കും. US R6 ആണ് ഇപ്പോൾ ഏകദേശം എല്ലാ വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സും സെലക്ട് ചെയ്യുന്നത്, ഓപ്റ്റ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ആ ഒരു റേഞ്ച്, അതിൻ്റെ ഹൈ ഡൈനാമിക് റേഞ്ചും മറ്റ് കാര്യങ്ങളെല്ലാം വളരെ നല്ലതാണ്. 20 MP റെസൊല്യൂഷൻ ഉള്ളെങ്കിലും നല്ല ഒരു ഇമേജ് ക്വാളിറ്റി ആ ഒരു ക്യാമറയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 8-inch ഫുൾ ഫ്രെയിം ക്യാമറയാണെന്ന് ഞാൻ പറഞ്ഞു. ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസോടുകൂടിയ ഇമേജ് സ്റ്റെബിലൈസേഷൻ 8 stops വരെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. നന്നായി പൊസിഷനിലുള്ള 3 dials ജോയിസ്റ്റിക്ക്, ടച്ച് സ്ക്രീൻ, സുഖപ്രദമായ ഗ്രിപ്പ് എന്നിവ ഉപയോഗിച്ച് എക്കണോമിക്സ് മികച്ചതാണ്. US R6 ഓട്ടോ ഫോക്കസിങ് മികച്ചതാണ്. കാരണം നമ്മൾ സോണി ക്യാമറ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ സോണിയെ പോലെ തന്നെ പാനസോണിക്കോ അല്ലെങ്കിൽ നിക്കോണോ ഒക്കെ നോക്കുകയാണെങ്കിലും താരതമ്യേന സോണിയെ വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റൊരു ഒരു ക്യാമറയും ഇല്ല ഇന്നത്തെ ഈ ഒരു മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുക. സോണിക്ക് അതിൻ്റെ നല്ല രീതിയിലുള്ള ഓട്ടോ ഫോക്കസ് പെർഫോമൻസാണ് സോണി കാഴ്ചവെക്കുന്നത്. അപ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരു ഓട്ടോ ഫോക്കസിങ് പെർഫോമൻസാണ് കാനൺ US R6 നമുക്ക് നൽകുന്നത്. അപ്പോൾ US R6 ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് 4K ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. അതൊരു ചെറിയ പ്രശ്നമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്യാമറ ചെറുതായിട്ട് ഡീഗ്രേഡ് ചെയ്യാനുള്ള ഒരു കാരണം ആ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ആണ്. പക്ഷേ അത് ഇപ്പോൾ ഇറങ്ങുന്ന ലേറ്റസ്റ്റ് ക്യാമറകളുണ്ട് കാനൺ ഏകദേശം പരിഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വലിയൊരു പോരായ്മയായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നില്ല. എന്നാലും ഈ EOS R6 നല്ല ഒരു മിഡ് ലെവൽ പെർഫോമൻസ് ചെയ്യുന്ന ഒരു ക്യാമറയായിട്ട് നമുക്ക്, പ്രത്യേകിച്ച് വെഡിങ് ഷൂട്ടേഴ്സും വീഡിയോസും എടുക്കുന്നതിന്, അതേപോലെ തന്നെ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുന്നതിന് മികച്ച ഒരു ക്യാമറയാണ് EOS R6. സെക്കൻഡ് ക്യാമറ വന്നിട്ട് ഫിജിയുടെ XT4 ആണ്. XT4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു APS-C സെൻസർ ക്യാമറയാണ്, ഫുൾ ഫ്രെയിം അല്ല. അപ്പോൾ എന്നാലും ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും അത്യുഗ്രമായ പെർഫോമൻസാണ് XT4 കാഴ്ചവെച്ചിട്ടുള്ളത്. ഫിജിയുടെ ക്യാമറകളുടെ എല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് അവർക്ക് XT4 ആ റേഞ്ചിൽ 1,50,000 റേഞ്ച് എന്ന് പറയുന്ന ആ റേഞ്ചിൽ XT4 വളരെ വേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഫിജി ഇപ്പോൾ മാർക്കറ്റിൽ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പം ഫിജിൻ്റെ ആ ഒരു കളർ സയൻസ്, പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഫിജിയുടെ കളർ സയൻസ് എന്ന് പറയുന്നത് ഒരു വേറിട്ട ഒരു നല്ലൊരു വൈബ്രൻറ്റ് കളേഴ്സാണ് അവർ ഫോട്ടോസിനായാലും വീഡിയോസിനായാലും കമ്പനി ഇൻഡസ്ട്രിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സാധാരണ മൂവീസ് എടുക്കുന്നവർക്കായാലും അല്ലെങ്കിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നവർക്കായാലും ഫിജിയുടെ ഒരു പ്രത്യേക ലെവലാണെന്നാണ് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ഡയലുകൾ സെറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. XT4 യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അത് വളരെ കോമ്പാക്റ്റ് ആണ്, സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു ഗ്രിപ്പാണ് കമ്പനി അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും ഈസി ആയിട്ട് നമുക്ക് പോർട്ടബിളായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും ഇത് കൊണ്ടുപോകാൻ സാധിക്കും, നമുക്ക് ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഫിജി XT4 കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ജോയിസ്റ്റിക്കുകളെല്ലാം ഉൾപ്പെടുന്നുണ്ട്. സബ്ജക്റ്റീവ് ട്രാക്കിങ് വളരെ മികച്ചതായിട്ട് ഈ ഒരു ക്യാമറയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് സബ്ജക്ട് ട്രാക്കിംഗ് എല്ലാം വളരെ ഈസി ആയിട്ട് ഈ ഒരു ക്യാമറയിൽ സാധിക്കുന്നുള്ളതാണ്. ഫേസ് ഡിറ്റക്ഷൻ ഒക്കെ വളരെ നല്ല രീതിയിലാണ് ഫിജി XT4 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ആനിമൽസിൻ്റെ ആയാലും അല്ലെങ്കിൽ ഹ്യൂമൻ എലിമെൻറ്റ്സ് ഒക്കെ വളരെ നല്ല രീതിയിൽ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സെക്റ്റീവായിട്ട് നമുക്കിപ്പോൾ വേറൊരാൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാരിൽ തമ്മിൽ സബ്ജക്റ്റീവ് സെലക്ഷൻ ഒക്കെ എടുക്കാനായിട്ട് ഫിജി XT4 നല്ല രീതിയിൽ അതിൻ്റെ ഓട്ടോ ഫോക്കസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്.
മൂന്നാമത്തെ ക്യാമറ കാനോൺ EOS 6D മാർക്ക് II ആണ്. ഇതൊരു 26 MP ക്യാമറയാണ്. ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതും താങ്ങാനാവുന്നതുമായ ഫുൾ ഫ്രെയിം DSLR ആണ്. ഇതൊരു മിഡ് റേഞ്ച് DSLR എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാലാവസ്ഥ സീലെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ഇതിന് സമർത്ഥമായ എക്സ്റ്റേണൽ നിയന്ത്രണങ്ങളുണ്ട്. പ്രതികരിക്കുന്ന ആർട്ടിക്കുലേറ്റഡ് ടച്ച് സ്ക്രീൻ ഉണ്ട്. സുഖപ്രദമായ PTA എന്നിവയൊക്കെയാണ് ഇതിൻ്റെ സവിശേഷത. ക്യാമറയുടെ പിൻഭാഗത്തുള്ള MASI 8 WAY കൺട്രോളർ മാത്രമാണ് യഥാർത്ഥ പോരായ്മ. ബിൽറ്റിൻ GPS വൈഫൈ സവിശേഷതകളെല്ലാം ഇതിൽ തന്നെയുണ്ട്. ഇതിൽ എൻ്റെ ഇമേജ് സ്റ്റെബിലൈസേഷൻ വളരെ നല്ലതാണെങ്കിലും പക്ഷേ ഇമേജ് ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്ക് വളരെ സ്മൂത്തായിട്ടാണ് വരുന്നത്. വീഡിയോ ഷൂട്ടിങ്ങിന് എൻ്റെ ഒരു ഫേസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് വളരെ മികച്ചതാണ്. ക്യാനൺ ഇറക്കിയിട്ടുള്ള കുറച്ച് നല്ല മോഡലുകളിൽ ഈ ഒരു DSLR മോഡലിൽ ക്യാനൺ 6D Mark II എന്ന് പറയുന്ന ഈ ഒരു മോഡൽ വീഡിയോയ്ക്കും അതേപോലെ തന്നെ ഫോട്ടോസിനും എല്ലാം മികച്ച ഒരു റിസൾട്ടാണ്. അടുത്തൊരു ക്യാമറ അതും ഒരു 26 MP ക്യാമറയാണ്. അതും ഫിജി ഫിലിമിൻ്റെയാണ്. ഫിജി ഫിലിമിൻ്റെ X Pro എന്ന് പറയുന്ന പുതിയ ഒരു ക്യാമറയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഫിജി ഫിലിമിൻ്റെ ഒരു റെട്രോ വിന്റേജ് രീതിയിലുള്ള ഒരു മോഡലാണ് ഫിജി ഫിലിം X Pro 3 എന്നുള്ളത്. റേഞ്ച് ഫൈൻഡർ പോലെയുള്ള ബോഡി ശൈലിയുള്ള ഒരു ഹൈബ്രിഡ് ഇലക്ട്രോണിക് ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡറിന് ചുറ്റുമാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. മിക്ക ഫംഗ്ഷനുകളും പ്രത്യേകിച്ച് ഡയലുകളും ഒരു AF point ജോയിസ്റ്റിക്കും ടച്ച് സ്ക്രീനും ഉണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത പോകുന്നത് അതിൻ്റെ പിൻ സ്ക്രീനാണ്. അത് താഴേക്ക് മടക്കിയാൽ മാത്രമേ കാണാനാകൂ. ബാക്കിയുള്ള സമയങ്ങളിൽ ഒരു ചെറിയ സെറ്റിംഗ് സ്ക്രീൻ കാണും. ഈ ഡിസൈൻ വ്യൂ ഫൈൻഡർ ഉപയോഗിക്കുന്നതിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഓട്ടോ ഫോക്കസ് വേഗത തികച്ച് ലെൻസ് ആശ്രിതമാണ്. കൂടാതെ AF ട്രാക്കിംഗ് മികച്ചതാണ്. വ്യൂ ഫൈൻഡർ ഒപ്റ്റിക്കൽ മോഡിൽ ആയിരിക്കുമ്പോൾ മുഖം കണ്ടെത്തൽ ലഭ്യമല്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇത് ആളുകളില്ലാത്ത ഒബ്ജക്റ്റുകളിലേക്ക് ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ചെറിയ പോരായ്മ ഇതിനുണ്ട്. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആണെന്നുള്ളതാണ്. നാലാമത്തെ ക്യാമറ Leica TL2. Leica TL2 എന്തൊക്കെയാണ് വിശേഷം നമുക്ക് നോക്കാം. ഇതൊരു മിനിമലിസ്റ്റ് APS-C മിററർലെസ് ക്യാമറയാണ്. 24 MP CMOS സെൻസറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുൻ മോഡലുകളെ അപേക്ഷിച്ച് ഓട്ടോ ഫോക്കസ് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചില ചലിക്കുന്ന വിഷയങ്ങൾ തുടർച്ചയായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടത്ര വേഗതയില്ല എന്നുള്ളതാണ്. ലൈറ്റ് ലെവൽ കുറയുന്നതനുസരിച്ച് AF-നും വളരെ ബുദ്ധിമുട്ടായിരിക്കും. കുറഞ്ഞ ISO-ൽ നല്ല തരത്തിലുള്ള വിശദാംശങ്ങൾ നമുക്ക് കിട്ടും. 12-bit റോ ഫയലുകൾ പ്രോസസ്സിംഗ് നന്നായിട്ടുണ്ട്. ഇത് 4K വീഡിയോ 30p വരെ ഷൂട്ട് ചെയ്യാനും കഴിയും. നിക്കോൺ D500 നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നിക്കോൺ D500-ൻ്റെ ആ ഒരു ഉപയോഗം. നിക്കോൺ D500 എന്ന് പറയുന്നത് ഈ 2021-ൽ ഇറങ്ങിയ മോഡലല്ല, അതിന് മുമ്പ് ഇറങ്ങിയ മോഡലാണ്. പക്ഷേ 2021-ലും മികച്ച ഒരു ക്യാമറയായിട്ട് അത് അവശേഷിക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് ബേർഡ് ഫോട്ടോഗ്രാഫേഴ്സ് അതേപോലെ തന്നെ വൈൽഡ് ലൈഫ് ഫുഡ് ഷൂട്ടേഴ്സിനൊക്കെ മികച്ച ഒരു ക്യാമറയാണ് നിക്കോണിൻ്റെ D500. അതിൻ്റെ ഓട്ടോ ഫോക്കസ് പെർഫോമൻസ് അത്രത്തോളം നല്ലതാണ്. അതുകൊണ്ടാണ് ഈ ഒരു വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ ഫാസ്റ്റ് മൂവിങ് സബ്ജക്ട്സിനെ എല്ലാം ട്രാക്ക് ചെയ്യാൻ ഉള്ള പ്രത്യേക കഴിവ് D500-നെ മാർക്കറ്റിൽ ഒന്നാമതാണ്. അപ്പോൾ D500-ൻ്റെ ഈ ഒരു യൂസേജ് കൊണ്ട് തന്നെ മാർക്കറ്റിൽ അതിന് മുന്നേറാൻ വളരെ വേഗം സാധിക്കും. D500 ഇപ്പോൾ DSLR ക്യാമറയാണെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ C62 ഒക്കെ ഇറങ്ങിയിരുന്നാലും അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും D500 ഒരുപടി മുന്നിൽ തന്നെ നമുക്ക് പറയാം. കാരണം അതിൻ്റെ ഈ ഓട്ടോ ഫോക്കസ് ട്രാക്കിംഗ് പെർഫോമൻസാണ്. പ്രത്യേകിച്ച് ബേർഡ് ഇൻ ഫ്ലൈറ്റ് അതേപോലെ തന്നെ വൈൽഡ് ലൈഫ് സ്റ്റിൽ ഫോട്ടോഗ്രാഫിക്കൊക്കെ വളരെ അനുയോജ്യമായ ഒരു ക്യാമറയാണ് D500. 20.9 MP വരുന്ന ഒരു CMOS സെൻസറാണ് കമ്പനി ഈ ഒരു പ്രോ ലെവൽ ക്യാമറയിൽ കൊടുത്തിട്ടുള്ളത്. AF സിസ്റ്റം, 10 FPS ബേഴ്സ് ഷൂട്ടിംഗ്, ഡ്യുവൽ മെമ്മറി കാർഡ് സ്ലോട്ടുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ വൈൽഡ് ലൈഫ് ഷൂട്ടിങ്ങിനൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് ലോങ്ങർ ഡ്യൂറേഷനിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ബഫർ ഫില്ലപ്പ് ആവുകയാണെങ്കിൽ, മെമ്മറി കാർഡ് ഫില്ലപ്പ് ആവുകയാണെങ്കിൽ അവർക്കൊരു ബാക്കപ്പായിട്ട് രണ്ടാമത്തെ സ്ലോട്ട് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളതാണ്. അതായത് പുതിയ AF point സെലക്ടർ മാറ്റി നിർത്തിയ ബോഡി വളരെ ഭാരം കുറഞ്ഞത്. പൊടിക്കും ഈർപ്പത്തിനും എതിരായുള്ള വെതർ സീലിങ്ങും കമ്പനി ഇതിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡറും ടിൽറ്റിംഗ് ടച്ച് സ്ക്രീനും ഡിസ്പ്ലേയും എല്ലാം ഇതിൽ കൊടുത്തിരുന്നു.
253 പോയിന്റ് ഫേസ് ഡിറ്റക്ടറിന്റെ 99 ക്രോസ് ടൈപ്പ് സെൻസറുകൾ. മികച്ച ഇമേജ് നിലവാരം പുലർത്താൻ ഇതിന് കഴിയും. ഇക്കോ D500നെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഡൈനാമിക് റേഞ്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ക്യാമറയാണ് ഇക്കോ D500. പ്രത്യേകിച്ച് ഇപ്പം ലോ ലൈറ്റ് സിറ്റുവേഷൻസിലെല്ലാം നല്ല ഒരു ഇമേജ് ഡീറ്റെയിൽസ് തരാൻ ഈ D500 സാധിക്കുന്നു. പ്രത്യേകിച്ച് വൈൽഡ് ലൈഫ് ഷൂട്ടേഴ്സ് അല്ലെങ്കിൽ സ്പോർട്സ് ഷൂട്ടേഴ്സും എല്ലാം D500 മികച്ച ഒരു ഓപ്ഷൻ. പിന്നെ അടുത്തതായിട്ട് പറയാൻ പോണത് ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറയാണ് നിക്കോൺ C62. നിക്കോൺ C62 എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു ക്യാമറയാണ്. പ്രത്യേകിച്ച് ലാൻഡ്സ്കേപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫ് ആയിക്കോട്ടെ, സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, വെഡിങ് ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, വീഡിയോയ്ക്കാണത് കൂടുതൽ നല്ലതെന്ന് പലരും അഭിപ്രായം പറയുന്നുണ്ട്. കാരണം അതിൻ്റെ വീഡിയോ ഷൂട്ടിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്ന റേഞ്ച് വളരെ അപാരമാണ്. കാരണം അതിൽ 10-bit റോ ഇമേജസ് ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതനുസരിച്ച് നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാനും പറ്റുക വളരെ എളുപ്പമായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് HDMI ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വീഡിയോ റെക്കോർഡർ യൂസ് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം പോസ്റ്റ് പ്രൊഡക്ഷനിൽ നല്ല രീതിയിൽ അത് എഡിറ്റ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കുക. നല്ലൊരു മെഗ്നീഷ്യം അലോയ് ബോഡിയുമാണ്. മാത്രമല്ല അത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു റബ്ബർ ഗ്രിപ്പ് കമ്പനി ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നു. അതിൻ്റെ മെനുകളെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും. മെനുസിൻ്റെ ആ ഫ്ലോ എന്ന് പറയുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആണ്, വളരെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് യാതൊരു വിഷമവും ഉണ്ടാവുന്നില്ല. നിക്കോൺ യൂസ് ചെയ്ത ഒരു യൂസറാണെങ്കിൽ, സിനിമാറ്റിക് യൂസ് ചെയ്യുന്ന ഒരു യൂസറാണെങ്കിൽ, പ്രത്യേകിച്ച് DSLR ക്യാമറകളിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു മെനു ഫ്ലോ തന്നെയാണ് ഈ ഒരു മിറർലെസ് ക്യാമറയിലും നിക്കോൺ C62 നിക്കോൺ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു കൺഫ്യൂഷൻ അവിടെ വരുന്നില്ല. ഒരു HDMI ഔട്ട് കൊടുക്കുകയാണെങ്കിൽ 10-bit ലോഗ് ഫയൽസ് ഒക്കെ നമുക്ക് റെക്കവർ ചെയ്യാൻ, പിന്നെ എൻ ലോഗ് ഫയൽ യൂസ് ചെയ്ത് നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാനും അതിനുള്ള ഒരു ഫീച്ചേഴ്സ് ഇതിൽ കൊടുക്കുന്നു. അറ്റോമോസ് നിഞ്ച പോലെയുള്ള റെക്കോർഡറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് 10-bit വീഡിയോ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് പ്രോസസ്സിങ്ങിൽ നല്ല രീതിയിൽ വീഡിയോ കളർ ഗ്രേഡ് ചെയ്യാനും കളർ കറക്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു. ലാസ്റ്റ് ക്യാമറയാണ് ഒളിമ്പസ് OMD EM1 Mark III. സ്പോർട്സ് ആക്ഷൻ ഫോട്ടോഗ്രാഫറെ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു കോമ്പാക്ട് മൈക്രോ 4/3 സെൻസർ ക്യാമറയാണിത്. വേഗത്തിൽ ഷൂട്ടിങ്ങിന് പുറമെ ക്യാമറയ്ക്ക് ബിൽറ്റ് ഇൻ ഇമേജ് സ്റ്റെബിലൈസേഷനും ഉണ്ട്. ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒരു 7-stop ഇമേജ് സ്റ്റെബിലൈസേഷനാണ് ഈ ഒരു ക്യാമറയിൽ ഒളിമ്പസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ന് തന്നെ ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് കമ്പനി ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ വെതർ സീലിംഗ് ഒക്കെ ടോപ്പ് നോച്ചാണ്. പിന്നെ ഇതിന് ഒരുപാട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ ഉള്ള ഒരു ഫീച്ചർ ഒളിമ്പസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ഒരു സെറ്റിങ്സ് ആ ഒരു ബട്ടണിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ ആവശ്യാനുസരണം നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. ഈ ഒരു ക്യാമറയിൽ നല്ലൊരു വ്യൂ ഫൈൻഡറാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 2 slots മെമ്മറി കാർഡിൽ 2 slots. അതിൽ ഒരെണ്ണം മാത്രമേ UHS-II നമുക്ക് ഇടാൻ സാധിക്കുള്ളൂ. മറ്റേത് സാധാരണ UHS-I slot ഇടുന്ന ഒരു മെമ്മറി കാർഡിൽ 4 slots. അപ്പോൾ UHS-I/II ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ശരാശരി ബാറ്ററി ലൈഫ് മാത്രം എക്സ്പെക്ട് ചെയ്താൽ മതി. OMD EM1 Mark III എന്ന് പറയുന്ന ഈ ഒരു ക്യാമറ. അപ്പോൾ ഇത്രയും ക്യാമറ, നമ്മുടെ 8 ക്യാമറയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പേ അവതരിപ്പിച്ചത്. 8 ക്യാമറകളിൽ ഏറ്റവും ഓപ്റ്റായിട്ടുള്ളത് അല്ലെങ്കിൽ ബഡ്ജറ്റിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ക്യാമറ ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. കാരണം ഈ ക്യാമറാസിലെല്ലാം പല പല ഫീച്ചേഴ്സുകളാണ് ഈ ഒരു ക്യാമറ. പ്രത്യേകിച്ച് ചില ക്യാമറകളാണെങ്കിൽ 26 MP, ചില ക്യാമറകൾ 24 MP. അപ്പോൾ പിക്സൽ റെസൊല്യൂഷൻ ബേസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ലാർജ് പ്രിൻസ് വേണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഒരു ക്യാമറ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് റെസൊല്യൂഷനിലല്ല കാര്യം, നമുക്ക് വീഡിയോസിലാണ് പ്രാധാന്യമെങ്കിൽ നിക്കോൺ C62 പോലെയുള്ള ക്യാമറകൾ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. പ്രത്യേകിച്ച് നമുക്ക് വീഡിയോ ക്വാളിറ്റിയും അതേപോലെ തന്നെ പിക്ചർ ക്വാളിറ്റിയും എല്ലാം നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുകയാണെങ്കിൽ ക്യാനൺ EOS R6 നല്ലൊരു ഓപ്ഷനാണ്. സോണിയുടെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല, സോണിയുടെ ഒരു വീഡിയോ ഞാൻ അടുത്ത ഉടനെ ചെയ്യുന്നുണ്ട്. സോണിയുടെ ഒരു ബെസ്റ്റ് ഓഫ് ദ സീരീസ് എന്ന് പറഞ്ഞിട്ട് 2021 ഇറങ്ങുന്ന ബെസ്റ്റ് ക്യാമറകളെ കുറിച്ച് അതിൻ്റെ സവിശേഷതകളും മറ്റും അടുത്തൊരു വീഡിയോയിൽ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്നിവിടെ മുമ്പേ അവതരിപ്പിച്ചത് 150,000 എന്ന് പറയുന്ന ബഡ്ജറ്റിന് നിൽക്കുന്ന APS-C മിഡ് സൈസ് ഫുൾ ഫ്രെയിം ക്യാമറ 4/3 ക്യാമറകളെ കുറിച്ചുള്ള ഒരു വിവരമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തംബ്സ് നൽകുക, തുടർന്നുള്ള എൻ്റെ വീഡിയോകളെല്ലാം വാച്ച് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അണ്ടിൽ ദെൻ
ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.